أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അതിന് ആവശ്യമായ പരിഗണന നൽകണേ മുഅ്മിനെ മുഅ്മിനെ ശ്രദ്ധിക്കണം. ഇതാ വിശുദ്ധ ഖുർആൻ ഹബീബായ നബിയോട് പ്രധാനമായും കാവൽ തേടാൻ ആവശ്യപ്പെട്ടത്. ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ആ അസൂയക്കാരന്റെ ഷറിൽ നിന്നും അല്ലാ നിന്നോട് കാവൽ തേടുന്നു. അസൂയ വല്ലാത്തൊരഗ്നിയാൻ, അസൂയ എന്നത് വല്ലാത്ത രോഗമാണല്ലാ. ആ രോഗം നിസാരമായ രോഗമല്ല. അങ്ങനെ അസൂയാലുക്കൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. ആ അസൂയാലുവിന്റെ ഷെറിൽ നിന്നും നിന്നോട് കാവൽ തേടുന്നു അല്ലാ. അല്ലാഹു അസൂയയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എല്ലാരും ആമീൻ പറഞ്ഞേക്ക്. അസൂയ എന്ന മഹാരോഗം അതേ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് ഈ അസൂയ എന്ന് പറയാ? നിങ്ങൾ ഉറങ്ങിയോ താത്താരെ? നിങ്ങൾ ഉറങ്ങിയോ? ഏയ്, എന്തിനാണ് അസൂയ എന്ന് പറയാ? അസൂയ എന്നാൽ ഒരാൾക്ക് ലഭിച്ച നിഅമത്ത് നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കുക, ഒരാൾക്ക് ലഭ്യമായ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണ് അസൂയ. തമന്നി സവാലി നിഅമത്തിൽ ഗൈറ വഇല്ലം യഹ്സുൽ ലഹു മിസ്ലഹു. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണേ. അസൂയ എന്നാൽ അത് തമന്നി, നീ ആഗ്രഹിക്കലാൻ, നീ ആഗ്രഹിക്കല. സവാലി നിഅമത്തിൽ ഗൈരി, മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹമൊന്ന് നീങ്ങിപ്പോകട്ടെ എന്നാഗ്രഹിക്കുക. അത് നീങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവുക. ആ അനുഗ്രഹം ഇവന് കിട്ടണമെന്നൊന്നുമില്ല, ആ അനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നീങ്ങിപ്പോകണം, ആ ഒരാഗ്രഹം ഉണ്ടായാൽ മതി. അതന്നെയാണ് അസൂയ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ അയൽക്കാരൻ വിദേശത്ത് പോയി, അൽഹംദുലില്ലാ, അവനവിടെ റാഹത്തുള്ളൊരു ബിസിനസ്സിൽ ഏർപ്പെട്ടു. ആ ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്തു. അതിൻ്റെ ഫലമായി അവന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. റാഹത്തുള്ളൊരു വീടുണ്ടാക്കി, മനോഹരമായൊരു മതിലുണ്ടാക്കി, അവനാവശ്യമായ സൗകര്യങ്ങളൊക്കെ സംവിധാനിച്ചു. ഇത് അവന് അല്ലാഹു കൊടുത്തൊരു നിഅമത്താൻ. ആ ഞമ്മത്ത് അതിങ്ങനെ കാണുമ്പോ നമുക്കൊരു പൊറുതികേട്, ഒരടങ്ങാറ്, ഒരസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ഉണ്ടണില്ലല്ലോ വർച്ചവനെ. അതിന്റെ പേരാണ് എന്ത്? അസൂയ. അല്ലാഹു കാക്കട്ടെ. ഈ രോഗമില്ലാത്തവര് കുറവാണ്. ഏയ്, നിങ്ങളങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടൊന്നും കാര്യമല്ല. കണ്ണടച്ചാ ഇന്നെ കുറിച്ചാവൂല എന്ന് വിചാരിക്കണ്ട. ഞാനാണ്ട് കണ്ണടച്ചാ മതി, എന്നാ പിന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല. അതിനെ കുറിച്ചാവൂല എന്ന് വിചാരിക്കണ്ട. ഞാനീ പറയുന്നത് നമ്മളെ കുറിച്ചും മാത്രാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പുറത്തുള്ളവനൊന്നും നമ്മൾ കുറ്റം പറയണ്ട. നമ്മൾ നന്നായാൽ നമുക്ക് രക്ഷപ്പെടാം. ഏയ് ഏയ്, നമ്മൾ നമ്മുടെ പോരായ്മയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അല്ലാഹുവേ അത് കണ്ടെത്തി അതൊക്കെ പരിഹരിക്കാൻ ഈ ഒരു മജ്ലിസ് കാരണമാക്കണമേ റബ്ബേ, ഈ ഒരു മജ്ലിസ് കാരണമാക്കണമേ റബ്ബേ. അപ്പോൾ മറ്റൊരാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു നിഅമത്ത് കിട്ടുമ്പോ അതിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അസൂയ. അതിൻ്റെ പേരാണ് കണ്ണക്കടി. അത് ഇന്ന് പലർക്കും ഉണ്ട് താനും. അല്ലാഹു കാക്കട്ടെ.